ഇപ്പോ നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പാട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആരാ മോളെ ഫസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്, ആരാ ഇത് ശരിയായില്ല അങ്ങനെ ട്രൈ ചെയ്യുക അങ്ങനെ ചെയ്യും, ആരെങ്കിലും കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? അമ്മ, അമ്മ പറയും. അമ്മ അല്ലേ? അമ്മയും പപ്പയും. ഹസ്ബൻഡ്? ഹസ്ബൻഡ് കൂടുതൽ പ്രസന്റേഷനും അങ്ങനെയൊക്കെ പറയും. പുള്ളിയുടെ പാടി കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം പാടി കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കും, അത്രയാണ് പാടാൻ പോകുന്നത്. അത്രേ ഉള്ളൂ പുള്ളി സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. സപ്പോർട്ട് അച്ഛനും അമ്മയും അഫ്കോഴ്സ് അവര് പറയുന്നതിനപ്പുറം വേറെ ആരും ഒന്നും പറയത്തില്ല, അതൊരു സത്യം. പക്ഷെ എനിക്ക് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട്, അതും കൂടെ സഹിച്ചുതരുമോ? എനിക്ക് ആശാജിയുടെയോ ലതാജിയുടെയോ ഒക്കെ എന്താ തന്റെ എവർഗ്രീൻ ഹിറ്റ്സ് ഉണ്ടാവുമല്ലോ പാട്ട്, ഏതെങ്കിലും ഒരെണ്ണം എന്നാ ഗിഫ്റ്റ് തരാം. ഇല്ല, ഞാൻ തരികയില്ല. ഗിഫ്റ്റ് വേണം എനിക്ക്. ഗിഫ്റ്റ് വേണം. അപ്പം ലഗ് ജാഗലെ മദൻ മോഹൻജിയുടെ ഒരു കമ്പോസിഷൻ പാടാം. हमको मिली है आज ये घड़ियां नसीब से, हमको मिली है आज ये घड़ियां नसीब से, जी भर के देख ले जी हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जागले से ഇപ്പൊ ശരിക്കും ലഗ്ജാ ഗലി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പോയി ഗിഫ്റ്റ് എടുത്തിട്ടില്ല. ഇത്രയും നല്ല പാട്ട് പാടുന്ന കൊച്ചിന് ഞാനൊരു ഗിഫ്റ്റ് തന്നില്ലേല് വലിയ പ്രയാസം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈശ്വര എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാ വേണ്ട അത്രൊന്നുമില്ല. ഞാൻ അത്രയും വലിയ ഉള്ള ആളൊന്നുമല്ല ഇരിക്കുമ്പോൾ, ഞാൻ ഒരു ചെറിയൊരു വീട്ടമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ പോലെ കുറേ വീട്ടമ്മമാരുടെ ബ്ലെസ്സിങ്സ് എന്തായാലും മൂക്കുണ്ടാവും. ഞങ്ങൾ എന്താ പറയുക, ഒരു നല്ലൊരു ഫ്യൂച്ചർ എന്താ പറയുക, ഭൂമിയിലെ മലാഖയ്ക്ക് തൊട്ടതൊക്കെ പൊന്നാവുക എന്ന് പറയുന്ന പോലെ ഈശ്വരൻ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തരട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് മാത്രമല്ല, ഇവിടെ വരെ വന്നതിന് I'm so happy. Thank you very much. Thank you so much. എനിക്ക് ഒരുപാട് സന്തോഷം.